സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുമ്പിൽ തലകുനിക്കാതെ നിൽക്കുന്ന കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ പോരാട്ട നാടകം പൊളിഞ്ഞു പാളീസായി. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും മഴവിൽ സഖ്യം വേട്ടയാടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു തുള്ളി ചോരം തുണഞ്ഞ് കണ്ണടയ്ക്കാമെന്ന സംഘപരിവാറിൻ്റെ പൂതി ലോക അവസാനം വരെ നടക്കില്ല. അതിന് വെച്ച വെള്ളം കോലീബിക്കാരും വർഗീയവാദികളും വാങ്ങിവെക്കുന്നതാണ് നല്ലത്. സമയനഷ്ടവും ധനനഷ്ടവും ഇന്ധനനഷ്ടവും ഒഴിവാക്കാം. കേസിൽ പ്രതിയായ ഒരു വ്യക്തിയെക്കൊണ്ട് ഒരിടവേളയ്ക്ക് ശേഷം പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുകയാണ്. ഇതിൽ വസ്തുതകളുടെ ഒരു തരിമ്പ് പോലുമില്ലെന്ന് അന്വേഷണ ഏജൻസികൾ പോലും പലതവണ സമ്മതിച്ചിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണെന്ന് മാത്രം. പൊതുരംഗത്ത് ദീർഘകാലം ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും വ്യാജ ആരോപണങ്ങൾ നേരിട്ടിട്ടും പതരാതെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നവർ, അവർക്കെതിരെ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നതും അത് ഏറ്റെടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ്. പഴയ ആരോപണങ്ങൾ അയവിറക്കിച്ച് നേട്ടം കൊയ്യാമെന്ന് കരുതുന്നവർക്ക് സമൂഹം മറുപടി നൽകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഗൂഢാലോചന നടത്തിയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് സ്വപ്നയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകണം. മാത്രമല്ല, മുൻമന്ത്രി കെ ടി ജലീൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കൻ്റോൺമെൻ്റ് പോലീസ് സ്റ്റേഷനിൽ സ്വപ്നയ്ക്കെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം. മുഖ്യമന്ത്രിയെയും തന്നെയും അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയതെന്ന് കെ ടി ജലീൽ പറഞ്ഞു. മുമ്പ് നടത്തിയ പ്രസ്താവനകൾ തന്നെ വീണ്ടും മസാല പുരട്ടി അവതരിപ്പിക്കുകയാണ് സ്വപ്ന ചെയ്തിരിക്കുന്നത്. മൂന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഏത് ഏജൻസി അന്വേഷിച്ചാലും കേസ് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാനാവില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ലോകവ്യാപകമായി വൻ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരാരോപണം കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നതെന്നും ജലീൽ ഓർമ്മിപ്പിച്ചു. അതേസമയം ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ച ഗൂഢാലോചനയാണ് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലെന്നാണ് സോളാർ കേസിലെ പ്രതി സരിതായസ് നായർ പറയുന്നത്. ആരെങ്കിലും സ്വപ്ന സുരേഷിന് നിയമസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവണമെന്നും പുതിയ വെളിപ്പെടുത്തലിന് കാരണം അതാവാമെന്നുമാണ് സരിത പറയുന്നത്.